ഇനി എത്ര നാളീ വിദ്യാലയത്തിൻ മണിമുഴങ്ങും കണ്ഠമിടറിടാതെ. മലയാള ഭാഷയെയും മലയാളമേയും വിദ്യാലയങ്ങളെയും പരിഷ്കൃത സമൂഹം അവഗണിക്കുന്നതിനെതിരെ സ്കൂൾ പ്രഥമാധ്യാപകൻ സ്വന്തം കവിതയിലൂടെ ബോധവൽക്കരണം നടത്തുന്നത്. ഒരു മലയാള സ്വപ്നം എന്ന കവിതയിലൂടെയാണ് ഇരവിമംഗലം സെന്റ് ജോസഫ് എൽ പി സ്കൂൾ ഹെഡ് മാസ്റ്റർ തോമസ് ആനിക്കുട്ടി മാതൃഭാഷയെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയത്. 2010 കലറ പറവുന്നിടത്ത് സെന്റ് സാവിയോസ് എൽ പി സ്കൂളിൽ പ്രവേശനോത്സവത്തിനായി ഒരു കുട്ടിയെ പോലും ലഭിക്കാതെ പോയ ദുഃഖത്തിലായിരുന്നു അവിടെ പ്രധാന അധ്യാപകനായ ഈ മാതൃക അധ്യാപകൻ തന്റെ ഹൃദയവേദനകൾ കണ്ണീർ കവിതകളായി കോറിയിട്ടത്. മരങ്ങളും പൂക്കളും സർവേശുതിഗീതമേറ്റുപാടും ഇനി എത്ര നാളി അംഗങ്ങളിൽ പിഞ്ചു പദചരണം കാണും ഈ വികൃതി. നാടിന്റെ സാമൂഹ്യ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച സരസ്വതി ക്ഷേത്രങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ കടന്നുവരവിൽ തകർന്നറിയുന്നതിന്റെ വേദന സ്വന്തം കവിതയിലൂടെ തോമസ് ആനിക്കുട്ടി സമൂഹവുമായി പങ്കുവെക്കുകയാണ്. നൂറ്റാണ്ട് പിന്നിട്ട വിദ്യാലയത്തിലെ ക്ലാസ് മുറി കൊണ്ട് നിറഞ്ഞിരുന്നു എന്ന കവിതയിലെ ഓർമ്മപ്പെടുത്തൽ അധ്യാപക ലോകവും നാടും ഏറെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്ന പ്രമേയമായി മാറ്റിയെടുക്കുവാനും ഈ കവിക്ക് കഴിഞ്ഞു. കണ്ണൂർ പയ്യാമ്പ്ര സ്വദേശിയായ കവിയും അധ്യാപികയായ ഭാര്യ ആൻസിയും മക്കളെ സ്വന്തം സ്കൂളുകളിലാണ് പഠിപ്പിക്കുന്നത്. സാമൂഹ്യമായ പല അംഗീകാരവും ഈ അധ്യാപകനെ തേടിയെത്തുന്നു. വിദ്യാലയം സ്വന്തം അമ്മയായും മലയാളം അമ്മയുടെ സ്വന്തം ഭാഷയായുമാണ് കവി ഭാഷയിൽ നെഞ്ചോട് കൈ ചേർത്ത് മന്ത്രിക്കുന്നത്. വിദ്യാലയം സ്വന്തം അമ്മയായും മലയാളം മകൻ ഭാഷയായും ഹൃദയത്തിലേറ്റുചൊല്ലുന്ന പൈതങ്ങളും സ്വപ്നത്തിലും തെളിഞ്ഞിരിക്കും എന്റെ സ്വപ്നത്തിലും തെളിഞ്ഞിരിക്കും. വിസ്മൃതി തന്നോരമണയുന്നു മലയാള വിദ്യാലയങ്ങളും സ്വപ്നങ്ങളും പടികടന്നകലുന്നു മുറിവേറ്റ ഭാഷ തൻ നെഞ്ചേറ്റിലാളിച്ച സംസ്കാരവും പടികടന്നകലുന്നു മുറിവേറ്റ ഭാഷ തൻ നെഞ്ചേറ്റിലാളിച്ച സംസ്കാരവും ഇനിയേറെ